ഗൈസ്, ഞാൻ ചുമ്മാ അങ്ങനെ നടക്കുന്നുണ്ടോ, അപ്പോൾ ഈ മാർക്കറ്റ് കണ്ട്. അപ്പം ഇങ്ങക്ക് കൂടി മാർക്കറ്റ് ഒന്ന് കാണിച്ചിട്ട് ചോദിച്ചു. ഗൈസ്, ഇവിടെ എന്തൊക്കെയാണ് വിൽക്കുക, നമുക്ക് ഒരു സൈഡിൽ തുടങ്ങാം കേട്ടോ. ഇവിടെ കണ്ടോ, കുറേ ചെരുപ്പ് ഐറ്റംസ് വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ തലോണ പോലത്തെ എന്തോ വിൽക്കുന്നുണ്ട്. ഇവിടെ എന്താ ഗൈസ്, കുറേ ക്ലോത്തുകളാണോ, എന്തൊക്കെയുണ്ട് ഗൈസ്, പുതപ്പ്, പിന്നെ ചില ടീഷർട്ടുകൾ, ഇതൊക്കെ യൂസ്ഡ് ഐറ്റംസാണ് തോന്നുന്നുട്ടോ. കണ്ടിട്ട് 300 രൂപ എന്നൊക്കെ എഴുതിയില്ല ഇവിടെ ബോർഡ്. ഇവിടെ പുതപ്പുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ എന്താള്ളത്, എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. ആ ട്രാക്സ് പാൻ്റ് ഉണ്ട്. ഓ, ഈ മാർക്കറ്റ് അത്യാവശ്യം ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ കുറെ ജീൻസിൻ്റെ സെക്ഷനാണ്. പിന്നെ ഇപ്പം കാണാനുള്ള ടീഷർട്ടുകൾ ചെറിയ ചെറിയ വില കിട്ടും, 200, 250, 300, 400. ചെറിയ കുട്ടികളെ കുറേ ഡ്രസ്സുകളിരിക്കുന്നു കേട്ടോ ഈ സൈഡിലും ഉണ്ട്. ഇവിടെയാണ് ബില്ലിംഗ് സെക്ഷൻ. ഇവിടെ ട്രാക്ക് പാൻറ്, ഈ സത്യം തന്നെയാണ്, അത്ര വലുതൊന്നുമില്ല, ചീപ്പായിട്ട് കുറച്ച് പ്രൊഡക്റ്റ് ഇവിടെ കിട്ടും കേട്ടോ. നമ്മൾ ചുമ്മാ റോട്ടിൽ കൂടെ നമ്മൾ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് കയറിയത് കേട്ടോ. ചെറിയൊരു കണ്ടന്റ് പോയല്ലേ, ഒരു ഷോർട്ടും കൂടി ഇവിടുന്ന് കാണിച്ചു കേട്ടോ. ഈ കാണണം നമ്മളെ മാർക്കറ്റ്. അപ്പം ശരി ഗൈസ്, ഗൈസ് നമ്മൾ ചുമ്മാ റൂമിൽ ഇങ്ങനെ ബോർഡടിച്ചപ്പോൾ ഒരു നടത്തം നടക്കാഴ്ച ഇറങ്ങി കേട്ടോ. ഈ കാണാണ് കടുംബിനേശ്വരല്ലേ, കടുംബിനേശ്വരല്ലേ, അങ്ങനെ തന്നെ ഗൈസ് പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു കേട്ടോ. ഇവിടെ കുറേ ഷോപ്പുകളും കാര്യങ്ങളും തന്നെയാണ്. കുറെ കച്ചവട സ്ഥാപനങ്ങൾ കാണാം, പിന്നെ കുറേ മനുഷ്യന്മാരെ കാണാം. അപ്പം നിങ്ങൾക്ക് ചുമ്മാ ഈ ദൃശ്യങ്ങളൊന്ന് കാണിച്ചതെന്ന് ചോദിച്ചിട്ടോ, ഞാൻ ഏതായാലും നടക്കല്ലേ, നിങ്ങൾക്ക് കൂടി ഈ ദൃശ്യങ്ങൾ കാണിച്ചത് നടക്കാതെ ചോദിച്ചിട്ടോ. ഒറ്റ ചുമ്പ് നടക്കാൻ ഏരിയ കൂടെ കുറച്ചും കൂടി നടന്ന ഷോപ്പുകൾ കാണാട്ടോ. അവിടെ എത്തുമ്പോൾ ഞാൻ റെസ്യൂം ചെയ്ത് തരാം. ഗൈസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് കച്ചവട സ്ഥാപനങ്ങളും തിരക്കും ആരംഭിക്കുക കേട്ടോ. കാരണം ഒരുപാട് ഫുഡ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഗൈസ്, നമുക്ക് അങ്ങനെ പറ്റുമൊന്നുമില്ല കേട്ടോ. ഗൈസ്, ചിലത് പറ്റും. നമ്മൾ KFC ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. KFC, പിന്നെ അങ്ങനത്തെ കുറേ ഫുഡ് ചെയ്യുന്ന അവിടെ കാണാൻ പറ്റി. അത് കുറച്ചും കൂടി മുന്നോട്ട് പോയാലേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ചെറിയ ചെറിയ തട്ടുകടകളുണ്ട്, ചെറിയ തുണിക്കടകളുണ്ട് കേട്ടോ. ആ സൈഡിലെ കുറേ ഫുഡ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. തൽക്കാലം നമ്മൾ ഓരോന്നിലും ഓരോന്നിലും കയറുന്നില്ല കേട്ടോ. ഇവിടെ എത്തുമ്പോണ്ടോ, റോഡ് തെറ്റില്ല ഗൈസ്, അടിപൊളി റോഡൊന്നുമല്ല. പക്ഷെ ജനത്തിനൊരു കുറവില്ല കേട്ടോ. ഇത് അത്ര വലിയൊരു സിറ്റി ഒരു കാര്യമൊന്നുമല്ല, ചെറിയൊരു സ്ഥലമാണ്. പക്ഷേ അത്യാവശ്യം ക്രൗഡ് ഉണ്ട്. ഈ സൈഡിൽ കണ്ടോ ഇവിടെ ഷോപ്പുകൾ. ഇവിടെ കണ്ടോ മീനൊക്കെ വെട്ടിക്കൊടുക്കുന്നു കേട്ടോ. ഇവിടെ ചെറിയൊരു പൊരിക്കട കാണാം. ഈ സൈഡിൽ കണ്ടോ പൂജാദ്രവ്യങ്ങൾ വിൽക്കണ കടയോന്നു. അതും കഴിഞ്ഞ് നേരെ മുന്നോട്ട് വരുമ്പോൾ ഗൈസ് ഇക്കൊരു മൈക്കൊന്നും എടുത്തില്ലോ, അങ്ങ് കേൾക്കാൻ പറ്റണ്ട വിചാരിക്കുന്നു. ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ, ഇവിടെ എന്തോ ഗ്യാസ് നോക്കിയോ എന്നൊക്കെ ഇരിക്കുന്നത് ഗൈസ്. ചെറിയ ചിപ്സൊക്കെ വെക്കുന്ന കഥ ഗൈസ്. ഇത് അത്ര അടിപൊളി കളർഫുൾ വീഡിയോ ഒന്നാവില്ല കേട്ടോ, കാരണം ഇത് അത്ര അടിപൊളി പേസ്റ്റൊന്നുമല്ല. ഇവിടെ മയൂരി സ്വീറ്റ് ഒന്ന്, മയൂരി ബാറിൻ്റെ ഭാഗമാണോ അല്ലേ ഗൈസ്, മയൂരി ഫുഡ്സ് കേട്ടോ ഇവിടെ കാണുന്നത്. MRP ആ ബോർഡ് അതിൻ്റെ ആണ്. ഈ സൈഡിലേക്കും ചെറിയൊരു സ്ട്രീറ്റ് വരും, ഇവിടെയും കുറച്ച് ഷോപ്പ് കാണാം കേട്ടോ. അധികം ഒന്നുമില്ല ഗൈസ്, നമ്മൾ നേരെ മുന്നോട്ട് നടക്കാം. ഇപ്പം ആ എൻ്റെ വരെ ചെറിയ കുട്ടി കുട്ടി ഷോപ്പുകളേ ഉള്ളൂ. നേരെ ഇങ്ങോട്ട് നടക്കുമ്പോൾ കേട്ടോ മയൂരി സ്പിരിറ്റ് ഫുഡ് കേട്ടോ. ഫുഡ് ഇപ്പോൾ സ്പിവറീസാണ് കവിത, അപ്പോൾ ആണ് നമുക്ക് ഇതും പറഞ്ഞത്. ഗൈസ്, ഇവിടെ കണ്ണമ്മാനും കള്ളുചാപ്പുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കേക്കില്ലേ ആവോ, നമ്മളെ പോലെ വിവറേജ് ഇപ്പം ക്യൂ നിൽക്കേണ്ട അവസ്ഥ ഒന്നും വരികില്ല. കണ്ടമാനം ഓപ്പണായി കള്ളുഷാപ്പുകൾ, ആർക്ക് വന്ന് ഇങ്ങനെ വാങ്ങിച്ച് വാങ്ങിച്ച് പോവാം. അത് എന്തുകൊണ്ട് നല്ല കാര്യമല്ലേ, കുടിക്കേണ്ടവർ എങ്ങനെയെങ്കിലും കുടിക്കും. അപ്പൊ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ അവൈലബിൾ ആവുന്ന നല്ലതല്ലേ, ഈ കഷ്ടപ്പെട്ട വിവറേജിന്റെ മുന്നിൽ മണിക്കൂർ ക്യൂ നിന്നിട്ട് നമ്മളവരെ കാണുന്ന രീതിയോ വേറെ രീതിയിലും ഒക്കെ മാറേണ്ടതാണ്. എന്തെങ്കിലുമൊക്കെ മാറിയിരിക്കും കേട്ടോ. ഇവിടെ കുറെ കുറെ റെസ്റ്റോറൻറ്റുകളുണ്ട്. സത്യം തന്നെ ഗൈസ്, റൂമിൽ നിന്ന് ഒരു ഷവർമ കഴിക്കണം, അങ്ങനെ നടത്താൻ ആരംഭിച്ചു. നല്ല ഷവർമ കട തട്ടി ഒരു കടയും കണ്ടിട്ടുണ്ട് ഗൈസ്. നമ്മൾ അവിടെ കയറി ഷവർമ അടിച്ചിട്ട് പോകുന്നുള്ളൂ. അതുവരെ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഇവിടെയും കുറേ കുട്ടി കുട്ടി ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെയും പൂജദ്രവ്യങ്ങൾ വിൽക്കണ കട. അത്ര തന്നെയാണ് ഗൈസ് മെയിനായുള്ള സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഞാൻ കാണിച്ചു ഞങ്ങൾക്ക് ബാക്കി ബിസിനസ്. ഹോമിയോപ്പതി ഡെൻഡസ് പായം, ചെറിയൊരു കല്ലി അല്ലെങ്കിൽ ചെറിയൊരു വളരെ ചെറിയ ലോക്കൽ ഇപ്പോഴത്തെ നാട്ടുകാർ വന്ന് വാങ്ങുന്ന ചെറിയ ഷോപ്പും കാര്യങ്ങളുള്ള ഏരിയ. ഇവിടെ കണ്ടമാനം PGs ഉള്ളതുകൊണ്ട് അവന്ന് കുറേ ആൾക്കാർ വന്ന് വാങ്ങുന്നതാണ് കേട്ടോ. ഞാൻ നമ്മുടെ കണ്ടമാനം ടെക് പാർക്കുകളുണ്ടല്ലോ, അവരൊക്കെ സ്റ്റേ ഇവിടെ
ഈ ഏരിയയിലൊക്കെ വരുന്നത്. അപ്പൊ അവരൊക്കെ ഈ വൈകുന്ന സമയം ഞായറാഴ്ച വൈകുന്നേരം വന്ന് ഫുഡ് ഇടിക്കാൻ വരുന്ന കുറെ ഷോപ്പുകളുണ്ട്. അല്ല, ഫുഡ് ഓപ്ഷൻസ് അത്യാവശ്യം ഉണ്ട് ഇവിടെ. ണ്ടോ ഗൈസ്, അവിടെ അത്യാവശ്യം നല്ല ജനത്തിരക്ക് ഉണ്ട് കേട്ടോ. ഒരു വെജിറ്റേറിയൻ അല്ല, സൂപ്പർ മാർക്കറ്റ് ഗൈസ്, അങ്ങനെ സൂപ്പർ മാർക്കറ്റ് കേട്ടോ. അവിടെ പുറത്തെല്ലാം ക്രൗഡ് നിൽക്കുന്നുണ്ട്. ഓ, പുറത്ത് മറ്റേ പാനിപ്പൂരി കാര്യങ്ങൾ വിൽക്കുന്ന കടണ്ട്, അതിന്റെ തിരക്കാണല്ലേ. സൂപ്പർ മാർക്കറ്റിൽ ആള് കയറാവുന്ന തിരക്കല്ല, പുറത്ത് കുറെ ഫുഡ് ഓപ്ഷൻസുകൾ ഉണ്ട്, അതുകൊണ്ടുള്ള തിരക്കാണ്. ഗൈസ് കേട്ടോ, ചെറിയ കോഴിക്കട ജ്യൂസ് വീഡിയ ഗൈസ് ഈ കാണാണ് ആ സൂപ്പർ മാർക്കറ്റ് കേട്ടോ. അതും കഴിയുമ്പോൾ നേരെ ഉള്ളിട്ട് ഇവിടെ ജ്യൂസ് ജംഗ്ഷൻ പറഞ്ഞ് കാണാം, റെഡ് റോസ്. ഈ ഏരിയ പിന്നെ ഒന്നുകൂടി ആക്റ്റീവ് കിട്ടും, കാരണം ആ സൈഡിൽ ഒത്തിരി കാഴ്ചകളൊന്നുമില്ല. ഈ ഏരിയ എനിക്കൊന്ന് കാണിച്ചു തരാം. പുള്ളിക്കാരൻ ദോശ അടിക്കുന്ന ടിപ്പില് കേട്ടോ, കേട്ടോ അവിടെ ദോശ അടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ഫുള്ള് കളർഫുൾ ദോശകൾ കേട്ടോ ഇവിടെ ഉള്ളത്, കേട്ടോ ഫുള്ള് വെറൈറ്റി ടൈപ്പ് ദോശകൾ. അതും കഴിഞ്ഞ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ ഒരു കണ്ണാടക കട കാണാം, പിന്നെന്തല്ലേ ഗ്യാസ് വിൽക്കുന്നൊരു ഏജൻസിയുടെ അത് കാണാം, ഇവിടെ ക്ലീനിങ്ങിൻ്റെ ഒരു ഷോപ്പ് കാണാം, പച്ചക്കറി പീടിക. പക്ഷേ ഇനി കുറച്ച് മുന്നോട്ട് പോകണം കേട്ടോ, എന്നാലും ഇനി അടുത്ത കാഴ്ച കാണാൻ വരും. അവിടെ എത്തുമ്പോൾ ഞാൻ ബാക്കി കട്ട് പറഞ്ഞുതരാം. പക്ഷേ നമ്മൾ മുന്നോട്ട് പോകണം, ഇവിടെ കുറച്ച് കൂടി തിരക്കൂടെ കേട്ടോ. ഒരു മുടിവെട്ട് കടയല്ലേ കാണുന്നത്, തലയിൽ മറ്റേ തലപ്പാവൊക്കെ വെച്ചുള്ള മുടിവെട്ട് കട. അവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ കുറച്ചും കൂടി ഫുഡ് ഓപ്ഷൻസ് ഞാൻ വരുമ്പോൾ കണ്ടിട്ടോ, അതും കൂടി എനിക്ക് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് തരാം. ഗൈസ് വോയിസ് കേട്ടോ, കിട്ടോ ഭയങ്കര മോശം കറബറ കറബറായി, വണ്ടിയുടെ സൗണ്ട് മൊത്തം മൈക്ക് കൊടുത്തില്ല. ഞാൻ ഡീനോയിസ് ഒക്കെ ചെയ്ത് നോക്കട്ടെ, എന്താ ഏതായാലും ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ്, ഏതായാലും ഞാൻ പബ്ലിഷ് ചെയ്യുന്നു കേട്ടോ. ഇവിടെ കണ്ടോ ചെറിയൊരു ബാഗിൻ്റെ ഷോപ്പ്, പിന്നൊരു അമ്പൂർ ദം ബിരിയാണി, സോറി അമ്പൂർ ദം ബിരിയാണി. ഇവിടെ പച്ചക്കറി കട, പിന്നെ ഇവിടെ മറ്റൊരു ഷോപ്പുണ്ട്, നേരെ കാണ് പെട്രോൾ പമ്പ്. ഇവിടെ ചെറിയ കുട്ടി തട്ടുകട, ഇവിടെ പൂക്കളൊക്കെ ഉണ്ട്, ചെറിയൊരു കട കേട്ടോ. ഇടയിൽ ഒരു നായ വേണ്ടിട്ടില്ല ഗൈസ്, നായയുടെ കാലിന് അടി കൊടുക്കുന്നു, അപ്പൊ അത് നടക്കാൻ വയ്യ. പാവ നായ പോട്ടെ. ഭാരത് പെട്രോളിയത്തിന്റെ പമ്പ് ഉണ്ട് ഇവിടെ, അതും കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോ ബാക്കി ചിലവന്മാർ വണ്ടി കുത്തിക്കാൻ വേണ്ടി വരുന്നു. ട്രിപ്പിൾ ഒക്കെ വെച്ചിട്ട് പോകുന്നു, മൂന്ന് പേർക്ക് ഹെൽമെറ്റ് ഇല്ല, ലൈഫേ എൻജോയ്മെന്റ്. പെട്രോൾ എന്താ കൈസ് വില, ഡീസൽ എൺപത്തെട്ട് പെട്രോൾ ഇപ്പൊ ഡിസ്പ്ലേ ചെയ്യുന്ന വിചാരിക്കുന്നു, വെയിറ്റ് ഇപ്പൊ പറഞ്ഞാ. ഗൈസ് പെട്രോളിന് 102.86 കേട്ടോ. ഇവിടെ ചെറിയൊരു അമ്പലം ഉണ്ട് ഗൈസ്, നടന്നു പോകുമ്പോ ഒരു അമ്പലം കാണാം. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോ കുറച്ച് ഫുഡ്, നല്ല ഫുഡിന് കുറച്ച് കടകളെ കണ്ടിട്ടോ, നല്ല ഫുഡ് തന്നെ ആൾക്കാർ തിരക്കണ്ട കേട്ടോ. പറയുന്നത് ഈ കാണുന്ന അമ്പലം, നമ്മൾ അമ്പലത്തിന് അകത്ത് ഗൈസ് വീഡിയോ ഒന്നും എടുക്കല്ല, നേരെ മുന്നോട്ട് പോവാം. ഈ സൈഡിൽ എന്തോ സൂപ്പർ മാർക്കറ്റ് പോലെ എന്തോ ഉണ്ട് കേട്ടോ. ഏസ് നമ്മളെ അപ്പൂപ്പന്റെ കട നേരെ മുന്നിൽ വരുന്നു കേട്ടോ, നമ്മളെ KFC കണ്ടോ. ഇവിടെ ചെറിയ സൂപ്പർ മാർക്കറ്റ് ഈ സൈഡിലുണ്ട്. ഈ ഇവിടെ കൈസ് കണ്ടോ, അത്യാവശ്യം റോഡിന് വീതിയും ഉണ്ട്, അത്യാവശ്യം നല്ല ഷോപ്പുകളും ഉണ്ട് കേട്ടോ. KFC ഒരു ഏരിയയിൽ വരിക അറിയുമ്പോൾ തിരക്കില്ലേ, അത് ചുമ്മാ വരില്ലല്ലേ ഗൈസ്. അത്യാവശ്യം ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ മാത്രമേ KFC വരാറുള്ളൂ, അവർക്കും അവർക്ക് ഡിമാൻഡ് തരത്തിൽ അവർ വരുള്ളൂ കേട്ടോ. ഇവിടെ ട്രാഫിക് കണ്ടാ അറിയാം നിങ്ങൾക്ക്. ഇവിടെ ശ്രീവിഷ്ണു എന്താണ് ബാക്കി, എന്തൊരു വെജിറ്റേറിയൻ കേട്ടോ, നല്ല മസാലദോശ അങ്ങനെ കിട്ടുന്ന ഒരു ഹോട്ടൽ കേട്ടോ ശ്രീവിഷ്ണു. ഈ സൈലിംഗ് കാണാം ഗൈസ്, അങ്ങോട്ടൊക്കെ ആണോ KFC കാണാൻ പറ്റുന്നോ അറിയില്ല കേട്ടോ, നല്ലതായിട്ട് ഫോക്കസ് ആവുന്നില്ല. ചെറിയൊരു പൂക്കട കണ്ടോ ഗൈസ്, KFC അത്താണ് ഗൈസ്. ഇവിടെ MRP, ഈ മയൂരിക്ക് കുറെ സ്ഥലത്തുണ്ടോ ഇത്? MRP ഗൈസ്,
ടേസ്റ്റ് കണ്ടോ, കള്ളി ഷാപ്പ് ഓപ്പൺ ആയി കിടക്കുന്ന കള്ളി, ആർക്കും വരാം വാങ്ങിക്കാൻ പോവാം, എന്തു സിമ്പിൾ അല്ലേ. നമ്മളാ സ്വന്തം അപ്പൂപ്പനാട. ട്രാഫിക്കിന് ഒരു കുറവില്ലല്ലോ ഗൈസ്. ഞാൻ കണ്ട എവിടെ കട കഴിഞ്ഞോ ഗൈസ്, ആ കണ്ണ കടയില്ല ഗൈസ്, ഞാൻ ഷവർമ കണ്ട്. അത് നമുക്ക് ഷവർമയും കൂടി കഴിച്ചിട്ട് പോവാട്ടോ. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ ഈ നേരത്തെ. കണ്ടോ ആ നേരെ കാണാൻ ഷോപ്പിലെ ഷവർമ കണ്ടത്. ഈ സൈഡിൽ കുറെ ഷോപ്പുകളും കാണാം. ജോക്കിയുണ്ട്, അവിടെ ചെറിയൊരു മൊബൈൽ ഷോപ്പുണ്ട്. ഗൈസ് ഐസായിട്ടൊന്ന് വിടാൻ പോയിട്ടോ, രക്ഷപ്പെട്ടു പോയത്. കണ്ടോ ഇവിടെ കണ്ടോ ജ്യൂസ് അടിക്കുന്ന കട. ഈ കടയിലെ കഴിച്ച ഷവർമ കണ്ടേ, നമുക്ക് കഴിച്ചു നോക്കാം. ഇത് നമുക്ക് ഷവർമ കഴിച്ചു. കണ്ടോ ഷവർമ കഴിക്കാം, നമുക്ക് ഷവർമ അടിച്ചു പോട്ടോ. കാണുന്ന ഷോപ്പിലുണ്ടോ പുതിയ ഡീനും കേസ്. നമ്മൾ ഷവർമ റൊമാലി പ്ലേസ് ഷവർമ ആയിട്ട് പറഞ്ഞു വന്ന ശേഷം പറയാം എന്താ അവസ്ഥ. ഓർഡർ റൊമാലി പ്ലേറ്റ് ഷവർമ എത്തിയിട്ട് കേട്ടോ. പ്ലേറ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. നമുക്ക് ഇവിടെ എടുത്ത് നേരെ നമ്മൾ പ്ലേറ്റിൽ എടുത്തേക്ക് കേട്ടോ. അതൊരു വൺ മണ്ടത്തരമായി. പിന്നെ ഇവിടെ തരുന്ന പ്ലേറ്റിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ ഗൈസ്, അതിസാധസികമായി പ്ലേറ്റിക്ക് വെച്ചിരിക്കുന്നു. പ്രസന്റേഷൻ കൊള്ളാം. നല്ല കിടിലും ഷവർമാട്ടോ, എല്ലാം പെർഫെക്റ്റ്. മയോണൈസ് ആയാലും ചിക്കൻ ആയാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോകും. നല്ല ഇഷ്ടം ഗൈസ്, അടിപൊളി. ബാക്കി വിഷയം നമുക്ക് ഇത് കഴിച്ച ശേഷം പറയാം കേട്ടോ. ഗൈസ് നമ്മൾ ഈ കാണുന്ന ഷവർമ പറ്റിയാണ് ഷവർമ കഴിച്ചത്. നല്ല തെറ്റില്ലാത്ത നല്ല അടിപൊളി ഷവർമ ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ നടത്താൻ വീണ്ടും തുടരുകയാണ്. ഇനി എന്ത് കാണാൻ പറ്റും. ഗൈസ് ചെറിയൊരു ട്രാഫിക് ജാം കേട്ടോ, അത് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഗൈസ് നടത്തം തുടരുമ്പോൾ അങ്ങനെ കുറേ ഷോപ്പുകൾ വീണ്ടും കാണാം കേട്ടോ. ചില സലൂൺസ് കാണാം അവിടെ ഗൈസ്. ഇനി അങ്ങനെ വലിയ കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. ആ സ്ട്രീറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. ഇവിടെ കണ്ടോ നമ്മളെ ടുക്ടുക്ക് വണ്ടി ഇല്ലേ, അതെ കുറേ സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഉളു 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 വണ്ടി, ഉളു ഇലക്ട്രിക് സ്കൂട്ടറല്ലേ, ടുക്ടുക്കല്ല ഗൈസ്, ഉളു ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ. അതിൻ്റെ കുറേ വണ്ടികൾ ഇവിടെ നിൽക്കണം. ക്യു ആർ സ്കാൻ ചെയ്യുക, ഈ വണ്ടികൾ എടുത്തുകൊണ്ട് പോവാം. സിമ്പിൾ പരിപാടി കേട്ടോ. ഞാനിപ്പോൾ നേരെ അങ്ങോട്ട് നടക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി വിശ്വാസം കിട്ടും. പക്ഷേ ഗൈസ് അങ്ങോട്ട് നടന്നിട്ട് മെയിൻ റോഡിലെത്തി, മെയിൻ റോഡിൽ കൂടി വളഞ്ഞു പോയി പോവല്ലേ, ഒരു വെറൈറ്റി ആവില്ലേ. ഓക്കെ ഗൈസ് നമ്മൾ ഇനി അങ്ങോട്ട് നടക്കുന്നു. നിങ്ങൾ അഭ്യർത്ഥന വാങ്ങിച്ച് ഞാൻ നടക്കാൻ പോവാണ്. നല്ല ട്രാഫിക് ഉണ്ട് കേട്ടോ. എൻ്റെ മുറിച്ച് കിടന്ന് ഗൈസ് ബാക്കി കാണിച്ചു തരാം. ഗൈസ് കണ്ടു നമ്മൾ ആ സ്ട്രീറ്റിനൊപ്പം ഇങ്ങോട്ട് വന്ന്, ഇവിടെയും സ്ട്രീറ്റ് ഉണ്ട് ഗൈസ്, ഇവിടെ അത്യാവശ്യം ഷോപ്പുകളുണ്ട്. നമ്മളിപ്പോൾ കടുമ്പനേശ്വരല്ലേ കേട്ടോ, നമ്മൾ അവിടെ തന്നെയല്ലേ ഗൈസ്. ഇങ്ങനെ നേരെ നടന്ന് പോയ കുറേ ടെക് പാർക്കുകളുണ്ട് ആ സൈഡിൽ കത്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിലേക്ക് കയറി നമ്മൾ നേരെ തിരിച്ച് നമ്മൾ റൂമിലേക്ക് കൂട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളക്കെട്ടാണ് ഗൈസ്. ഈ സൈഡിൽ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. നമ്മളെ ഉപയോഗിച്ച തുണികളിൽ വിൽക്കുന്ന കുറേ കണ്ടമാൻ ഷോപ്പുകളുണ്ട്. പക്ഷെ നമുക്ക് കയറി കിടക്കട്ടോ, ആകെ വെള്ളക്കളി ഇവിടെയൊക്കെ. ഞാൻ ഈ സൈഡ് ചെറിയൊരു ഷോർട്ട് കട്ട് എടുത്ത കേട്ടോ. മിക്കവാറും നല്ല ടാങ്കർ ലോറി നമ്മുടെ ഫില്ല് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന ഇട്ട് വെള്ളം ആയതോ. മഴ ഒന്നും പെയ്തില്ല ഗൈസ്, അല്ലെങ്കിൽ ഈ പൈപ്പ് പൊട്ടിയിട്ടോ അവിടെ ഡ്രൈനേജിന്റെ പരിപാടി എടുക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാ തോന്നുന്നു ഇവിടുത്തെ ഇങ്ങനെ ഫ്ലഡായി വെള്ളം ഇങ്ങനെ കിടക്കണം. മീൻ കച്ചവടത്തിൻ്റെ അതാ തോന്നുന്നു ഗൈസ്. നൈസ് കണ്ടോ ഗൈസ്, പുതപ്പ് വിൽക്കാൻ വെച്ചിട്ടൊക്കെ ചെറിയ പൈസ കിട്ടും കേട്ടോ. ഇത്ര വലിയ പൈസ ഒന്നും അവിടെ, ചെറിയൊരു മൊബൈൽ ഇല്ല, മൊബൈൽ കടയില്ല. എന്തൊക്കെ ബെൽറ്റ് ഉണ്ട്, സോക്സ് ഉണ്ട്, ചെറിയ ഐറ്റംസ്. എൻ്റെ വയസ്സ് ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളക്കെട്ട്. കണ്ടു ഇവിടെയും കുറേ സലൂണുകൾ കാണാം. ഇവിടെ നല്ല സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ സൂപ്പർ മാർക്കറ്റാണ് ഈ ഏരിയയിലുള്ള തന്നെ. അത്യാവശ്യം വലുതാണ്, ഇവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. ഞാൻ ഒരു കയറിയുന്നു. വിശാൽ ആണ് മെഗാമാർട്ട് കേട്ടോ. ഇതാണ് ഗൈസ്, വീണ്ടും നടക്കുമ്പോൾ ചെറിയ ജ്യൂസ് പീഡി കാണാം. ആ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞ ഗൈസ് മെയിൻ റോഡാണ്, അപ്പൊ തന്നെ ഉള്ളു കാഴ്ചകൾ. പിന്നെ കുറെ ടെക് പാർക്കാണ്.
കണ്ടോ ആ സൂപ്പർ മാർക്കറ്റിൽ അത്യാവശ്യമല്ല ആൾക്കാർ, ഉള്ള മിക്കവാറും ആൾക്കാർ അങ്ങോട്ട് തന്നെ വരിക തോന്നുന്നു. കാരണം അത്യാവശ്യം വിലക്കുറവുണ്ട് കേസ് അവിടെ, പുറത്തിന് അത്ര വലിയ വിലയില്ല. നമ്മളെ പ്രമുഖ മാലയിൽ കിട്ടണെങ്കാണ്ടി വിലക്കുറവേക്ക് തോന്നി അവിടെ ചില പ്രൊഡക്റ്റുകളൊക്കെ. ഇവിടെ ചെറിയ മറ്റേ സ്വീറ്റ്സിന്റെ ഷോപ്പ് ഉണ്ട്, വീണ്ടും ഒരു ബേക്കറി കട. പിന്നെ ഇപ്പൊ ഉള്ളത് വീണ്ടും ഒരു കള്ള് ഷാപ്പ് കേട്ടോ. ഇവിടെ കള്ള് ഷാപ്പ് കോമൺ ആട്ടോ, എവിടെയുണ്ട്. അതുകൊണ്ട് നമ്മളെ ബിവറേജിന്റെ മുമ്പിൽ നിന്ന് ആ റഷ് കാണാൻ റോഡ് മൊത്തം ബ്ലോക്ക് ആവും, ആൾക്കാർക്ക് ബുദ്ധിമുട്ട്, അവിടെ വാങ്ങാൻ വന്നവർക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ ഒരു പ്രശ്നമില്ല കേസ്, എല്ലാവർക്കും ഇത് സുലഭമായി എവിടെയും കിട്ടുന്നോണ്ട് അങ്ങനെ തിരക്ക് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ലട്ടോ. എന്തുകൊണ്ടോ വല്ല നല്ല കാര്യം, അല്ലെങ്കിൽ ബിവറേജിന്റെ അടുത്ത് ജീവിക്കുന്ന ആൾക്കാരെ അവസ്ഥ നാലോചിച്ചു. ഈ റോഡ് രാത്രി മൊത്തം ട്രാഫിക്, ആൾക്കാർക്ക് മറ്റേ പാസ് ചെയ്യാൻ പറ്റില്ല, ആകെ അലമ്പും. എന്തിനാ ഗൈസ് ഇത് ഓപ്പൺ ആയി കൊടുത്തൂടെ, അല്ല എങ്ങനെയൊരു കുടിക്കും, അത് എത്ര അടിച്ചു വെച്ചാലും കുടിക്കും. ഇവിടെ ക്യൂ ഒന്ന് കഷ്ടപ്പെട്ട് കുടിക്കുകയാണെങ്കിൽ ഓപ്പൺ ആയി കൊടുത്ത ഒരു ചുറ്റുള്ള ആ സാമൂഹിക ചുറ്റുപാടിൽ നിന്നൊരു മാറ്റം വരും. അതൊക്കെ ചിന്തിക്കേണ്ട സമയം എത്രയോ വൈകിയിരിക്കുന്നു. ഈ കാഴ്ചയിൽ കാണുമ്പോൾ പറയണമെന്ന് തോന്നുന്നു കേട്ടോ. ഏ എന്തെങ്കിലും അത് വരെയായിരിക്കുമല്ലേ, നമുക്ക് പറയല്ല ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ഓപ്ഷൻ ഇല്ല. കണ്ടോ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടോ. ഇവിടെ നിന്ന് നാഷണൽ ഹൈവേയുടെ കാഴ്ച അത്ര തന്നെയാണ്, കുറച്ച് ട്രാഫിക് കാണിച്ചിടാം, അതാണ് എനിക്ക് മെയിനായിട്ടിന് പറ്റുള്ളൂ. ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞാ നല്ല റോഡാട്ടോ ഗൈസ്, ഇന്ന് അങ്ങോട്ട് ക്ലിയർ റോഡും തെറ്റൊന്നുമില്ല കേട്ടോ. അവിടെ വെള്ളക്കെട്ട് കണ്ടിയാ നോക്കണ്ട, എന്തോ ഇനി എന്നും ഉണ്ടാവുന്നൊന്നുമില്ല. മേലെ കണ്ടോ മെട്രോ ലൈനിന്റെ എക്സ്റ്റൻഷൻ ഉണ്ടോ ഗൈസ്, ഇതുവരെയൊക്കെ വരുന്നുണ്ട് മെട്രോ ലൈൻ. കാരണം ഇത്രയൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അടിപൊളി കേട്ടോ, ലക്ഷ്യമില്ലാത്ത സുഖത്തിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടക്കും. ജനങ്ങൾക്ക് എന്താ വെയിറ്റ് ചെയ്യാൻ സിമ്പിൾ, എല്ലാ സ്ഥലത്ത് എത്താൻ പറ്റും, ചെറിയ നിരക്കിൽ എത്താൻ പറ്റും കേട്ടോ. കണ്ടോ ഈ സൈഡിലും കുറച്ച് ഷോപ്പുകളുണ്ട് ഗൈസ്. അപ്പം നേരെ നോക്കി കാണാം ട്രാഫിക്ക്, മുടിഞ്ഞ ട്രാഫിക്കാണ് ഇപ്പോൾ ഗൈസ് ഈ നേരത്തെ. കണ്ടോ ചെറിയൊരു ഷോപ്പ് ഇവിടെ, ഇവിടെ ചെറിയ തട്ടുകടയുണ്ട്, പിന്നെ ഒന്നുമില്ല. ആ ഒരു ഏരിയയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ്. നേരെ നോക്കിയൊക്കെ ട്രാഫിക്കാണ് കേട്ടോ. കേട്ടോ മെട്രോൻ്റെ പണി നടക്കും, നോക്കും അതിന് വന്ന ക്രെയിനും സാമഗ്രികളും മേലെ. ഈ ഏരിയയിലും കൂടി വന്നു കുറച്ച് ആൾക്കാരുള്ളത്. അവിടെയും ചെറിയ ഷോപ്പ് ഉണ്ടല്ലോ അല്ലേ, കേരള റെസ്റ്റോറൻ്റ് ഉണ്ടോ ഗൈസ്? ഇവിടെ ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ, പിൻസോ പഞ്ചാബ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഗൈസ് കഞ്ഞി കുടിക്കാൻ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും കഞ്ഞി കിട്ടും, ചോറുണ്ട്, മീൻ വത്തത്, പുട്ട്. ഗൈസ് നമ്മളൊരു ദിവസം വരും കേട്ടോ ഇവിടെ കേരള റെസ്റ്റോറൻ്റിൽ വരാതെ പോകുന്ന മോശമല്ലേ. ഇപ്പം തൽക്കാലം ഷവർമ അടിച്ചുകൊണ്ട് തിന്നാൽ മതി. പൊറോട്ട, ഗീ റൈസ്, ചിക്കൻ, ഇറച്ചി, ഫിഷ്, ഈ കാണും കേട്ടോ രസം. കേരള റെസ്റ്റോറൻ്റ് നമ്മൾ എന്തായാലും ഒരു ദിവസം ഇവിടെ വന്ന് ട്രൈ ചെയ്യുന്നതാണ്. ഈ ഗൈസ് ബോറിംഗ് കാഴ്ചകളാട്ടോ, പ്രസ്റ്റീജുകളും ഇപ്പൊ ഗൈസ് കംപ്ലീറ്റ് ഇവിടെ കൈയടക്കുന്നുണ്ട്. എത്ര പോരമ്മാ കാര്യങ്ങളാ, ടെക് പാർക്കുകളും ഉണ്ട്, പ്രസ്റ്റീജ് ഗ്രൂപ്പ്, വലിയ വലിയ ഹൗസിംഗ് കോളനികൾ മൊത്തം ടെക് പ്രസ്റ്റീജിന്റെ അടുത്ത്. പിന്നെ കണ്ടമാനം സ്ഥലങ്ങൾ പ്രസ്റ്റീജ്. കണ്ടോ ഇതാണ് ഗൈസ് ബലന്തൂർ സോഷ്യൽ, 2000 രൂപേന്റെ അകത്ത് എൻട്രൻസ് ഫീ വരുന്നത്. ഈ സൈലിംഗ് കാണാ ഡോം പോലെ കഴിച്ചു, അതാണ് ബലന്തൂർ സോഷ്യൽ. പക്ഷെ 2000 കണ്ട് നമ്മൾ ആ പഞ്ചായത്തിലാന്ന് കയറിയത് കേട്ടോ. കേട്ടോ അവര് പ്രസ്റ്റീജിന് പിന്നെ ഉണ്ടല്ലോ വരുന്ന കോഴ്സ്, ആ ക്യാമ്പസിന്റെ അകത്താണ് ഈ ബലന്തൂർ സോഷ്യൽ വരുന്നത്. ഇവിടെ ഒരു ഹാപ്പനിങ് പ്ലേസ് ആ കേസ്, നിങ്ങൾക്ക് അകത്തേക്കുള്ള വിശ്വസം കാണിച്ചതാണ്. ഇതുകൂടി കഴിഞ്ഞ ഈ റോഡ് മൊത്തം കാര്യം കേട്ടോ, അതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഇന്ത്യ ഫ്ലാഗ് കണ്ടോ, ഇതാണ് ബലന്തൂർ സോഷ്യൽ. ആ ഇന്ന് വലിയ തിരക്കില്ല ഗൈസ്, സാധാരണ ഇത്ര ഒന്നും അല്ല ഇവിടെ തിരക്കുണ്ടാവല്ലോ. ഇവിടെ ഉള്ള ക്യൂ ഒന്ന് കണ്ടോ, ചുമ്മാ കയറുന്നില്ല ഗൈസ്, വെറുതെ 2000 രൂപ കൊടുക്കാനൊന്നും ഇല്ല. ഇത് അകത്ത് 2000 രൂപയ്ക്കുള്ള മുതലും ഇല്ല, 2000 രൂപയ്ക്ക് ഫുഡ് അടിക്കാൻ മാത്രമൊന്നും ഇല്ല, 400-600 വരെ ഫുഡ് റേറ്റ് വരുന്നു. പിന്നെ എന്ത് കഴിക്കാനാ ഗൈസ്, അത്ര മനുഷ്യൻ കഴിക്കൂല്ല വേറെ കാര്യം. പ്രസ്റ്റീജ് ടെക് ഫസ്റ്റ് കണ്ടോ ബലന്തൂർ സോഷ്യൽ,
കാണല്ല സാറേ ഡോമ്, എന്റെ അകത്ത് ചുമ്മാ ഒന്ന് വിശ്വാസം എടുക്കണമെന്നുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം എടുക്കാം, ഗ്രൂപ്പായി പോകുമ്പോ ഓക്കെ, അപ്പൊ നോക്കല്ലാതെ. ഇപ്പൊ സോളോ ആയി പോയി ഒരു 20 മിനിറ്റ് പോലും എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റിക്ക് തോന്നില്ല. പിന്നെ എന്തിനാ അത്രയും വലിയ ഫണ്ട് മുറക്കണം, അതാണ് ആലോചിക്കണം. എന്തല്ലേ എത്ര പേര് എങ്ങോട്ടൊക്കെ പോന്നു. ഇവിടെ സെസ്ന ബിസിനസ് പാർക്ക് ഉണ്ട് കേട്ടോ, ഇതും നമ്മളെ പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ബിസിനസ് പാർക്കാണ്. കാരണം ആ ടെക് കമ്പനികൾ ഇതിന്റെ അകത്തുണ്ട്, ഇസൻ, ഐക്യുവിയ, ഗ്ലാൻസി, മോബി, എൽ ജി, അങ്ങനെ ഒട്ടനവധി കമ്പനികൾ. യെസ് നമ്മൾ ടെക് പാർക്ക് കേട്ടോ അത് വലുത്, അതിന് പിന്നെ ഒരു ഇ ടി വി ക്യാമ്പസ് എന്ന് കേസ് പോയത്, കാരണം അത്രയും വലിയ വാസ്റ്റ് ഏരിയയിലാണ് കിടക്കുന്നത്. എല്ലാ ടെക് പാർക്കും അടിപൊളി കേട്ടോ, നമ്മളവിടെ ഒന്നും കൂടി അത്ര ഏരിയ ഉണ്ട് കഴിച്ചു, അത്രയും വലിയ വലിയ കമ്പനികൾ അവിടെ ഉള്ളതുകൊണ്ട്. ഇവിടെ വലിയ വലിയ കമ്പനികളൊക്കെ ഉണ്ട്, പക്ഷേ അവിടുത്തെ കമ്പനികളെ എണ്ണം കൂടുതലാണ്, ആ ക്യാമ്പസ് അത്രയും വലുതുമാണ്. കാരണം അത്രയും വലിയ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്തിൽ ഉണ്ടാക്കിയ ക്യാമ്പസാണ് അത്. അപ്പൊ കസിങ്ങളെ ബോർഡടിപ്പില്ല കഴിച്ചു, ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ നാഷണൽ ഹൈവേ കാഴ്ചകളെ ചുമ്മാ കൂട്ടി ഇത് കാണിച്ചിട്ട് പറ്റേച്ച് അർത്ഥമൊന്നും ഇല്ലല്ലോ. അപ്പൊ മറ്റു വ്ളോഗ് വീണ്ടും കാണാം. കസിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാനേ ചുമ്മാ ലൈക്ക് അടിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പൊ കേസ് ടറ്റ പറ്റി.